ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അതായത് കാർ ഡ്രൈവിംഗിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും സ്റ്റിയറിംഗ് കൺട്രോളാണെന്ന്. കാരണം സ്റ്റിയറിംഗ് കൺട്രോള് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്കൊരു വണ്ടി അപകടമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു വണ്ടി ഇടത് ചേർന്ന് ഓടിക്കുക അല്ലെങ്കിൽ നമ്മുടെ റോഡിൻ്റെ നിയമം അനുസരിച്ച് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് തുടക്കത്തിൽ അല്ലെങ്കിൽ പിന്നീട് വാഹനം ഓടിച്ച് കുറച്ചൊക്കെ ഓടിച്ച് തുടങ്ങുന്ന ടൈമിലും ഗിയർ ഷിഫ്റ്റിങ്ങും ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ പ്രോപ്പറായിട്ട് കിട്ടാറില്ല. എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ സൈക്കോളജിക്കലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കിയെടുത്ത് ഡ്രൈവിംഗിൽ കൃത്യതയോടെ ചെയ്യാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില ട്രിക്കുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കാർ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ പഠിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ബിഗിനേഴ്സും ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട്, അതായത് വളരെ വേഗത്തിൽ നമുക്ക് ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിന് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ്സ് ആണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇതിലെ ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ സ്റ്റിയറിംഗ് വീലിനെ ഒരു റൗണ്ട് ക്ലോക്ക് ആയിട്ട് സങ്കല്പിക്കണം. ഈ സ്റ്റിയറിംഗ് വീലിനെ റൗണ്ട് ക്ലോക്ക് ആയിട്ട് സങ്കല്പിക്കുക. ഈ റൗണ്ട് ക്ലോക്കിൽ 9 മണി 3 മണി നിങ്ങൾ കണക്ക് കൂട്ടുക. അതായത് ഇവിടെ 9 ഇവിടെ 3 ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ 10 ഇവിടെ 10 അതായത് 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോൾ സൂചി നിൽക്കുന്ന ആ ഒരു ലെവല്. പിന്നെ ഇവിടെ 8 ഇവിടെ 4 8-4 പൊസിഷൻ. അപ്പം നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കൈകൾ സ്റ്റിയറിംഗിൽ പിടിക്കുന്ന 3 പൊസിഷനാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. 1 10-10 പൊസിഷൻ, 2 9-3 പൊസിഷൻ, 3-ാമത്തത് 8-4 പൊസിഷൻ. ഇനി നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ടായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും മികച്ച പൊസിഷൻ എന്ന് പറയുന്നത് 1 10-10 പൊസിഷനും 1 9-3 പൊസിഷനുമാണ്. അപ്പോൾ ഈ 2 പൊസിഷനിൽ ഇരുന്ന് നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈ ഇങ്ങനെ നിവർത്തി വെക്കുക ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട്. എന്നിട്ട് കൈയുടെ ഈ റിസ്റ്റ് ഭാഗം സ്റ്റിയറിംഗ് വീലിൻ്റെ ഏകദേശം ടോപ്പ് എൻഡിലേക്ക് ഏകദേശം വരുന്ന രീതിയിൽ ഈ ഒരു അളവിൽ വെക്കുക. കണ്ടില്ലേ, ഇപ്പം നല്ല നിവർന്നാണ് എൻ്റെ കൈ നിൽക്കുന്നത്. അപ്പം ഇത്രയധികം ഒരു ഡിസ്റ്റൻസ് സ്റ്റിയറിംഗ് വീലും ഞാൻ ഇരിക്കുന്ന സീറ്റുമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പം ഒരുപാട് മുന്നോട്ട് കയറിയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, അതായത് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യണം, കൈ ഇങ്ങനെ നിവർത്തുക. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഒത്തിരി അടുത്താണ് ഇരിക്കുന്നത്. അപ്പം ഞാനിത് കുറച്ച് സീറ്റ് ബാക്കിലേക്ക് ഇറക്കിയിടുന്നു, എന്നിട്ട് വീണ്ടും കൈ നിവർത്താണ്. ഇപ്പം എനിക്ക് സ്റ്റിയറിംഗ് വളരെ കംഫർട്ടായിട്ട് പിടിക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 9-3 പൊസിഷനിൽ ആദ്യം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, 10-10 പൊസിഷനിലേക്ക് പോകാതെ 9-3 പൊസിഷനിൽ പ്രാക്ടീസ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കാണുക. ഇതേ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി. സ്റ്റാർട്ടായപ്പോൾ തന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ആ കട്ടിയൊക്കെ മാറി, സ്റ്റിയറിംഗ് വീൽ ആ ഒരു പവർ സ്റ്റിയറിംഗ് മോഡിലേക്ക് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു പോയിന്റും കൂടെ നിങ്ങൾ ഓർക്കുക. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റിയറിംഗ് വീലിന് നല്ല കട്ടിയായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കിയ സ്റ്റിയറിംഗ് വീല് സ്മൂത്താണ്. വീണ്ടും ഞാൻ വണ്ടി ഓഫ് ചെയ്തു. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, സ്റ്റിയറിംഗ് വീലിന് നല്ല കട്ടിയായി. കാരണം ഈ സ്റ്റിയറിംഗ് ഒക്കെ പ്രവർത്തിക്കുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് പവർ സ്റ്റിയറിംഗ് മോഡിലേക്ക് ഇത് വരുന്നത്. അതിന് മുന്നേ നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗിന് കട്ടിയായിരിക്കും. കാരണം അത് പവർ സ്റ്റിയറിംഗ് മോഡിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. 9-3 പൊസിഷനിൽ കൈകൾ പിടിക്കുക. എന്നിട്ട് നിങ്ങൾ തിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരിടത്ത് ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ തിരിക്കരുത്. ഇപ്പം നിങ്ങൾ നോക്കി ഇടത്തോട്ട് തിരിക്കണം. ഇങ്ങനെ നമ്മൾ തിരിക്കുകയാണെങ്കിൽ നമുക്കിത് ഒരു പരിധിക്കപ്പുറം സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം ഈ ഒരു ഭാഗം വരുമ്പോൾ നമ്മുടെ കൈ ലോക്കാവും. ഇനി അതുപോലെ തന്നെ വലത്തോട്ട് തിരിക്കുന്ന സമയത്ത് ഒരിടത്ത് കൈ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇത് ഇങ്ങനെ തിരിക്കരുത്, കണ്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് വീണ്ടും തിരിച്ച് കൈ പിടിച്ച് തിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അപ്പം നിങ്ങൾ കൈ പിടിച്ചിട്ട് നമ്മളൊരു വളവെടുക്കുന്ന സമയത്തായിക്കോട്ടെ, എല്ലാ സാഹചര്യങ്ങളിലും സ്റ്റിയറിംഗിൽ തിരിക്കേണ്ട ഒരു വിധമെന്ന് പറയുന്നത് പ്രാക്ടീസ്
ചെയ്യുന്ന സമയത്ത് 93 പൊസിഷനിൽ ഇങ്ങനെ കൈകൾ പിടിക്കുക. അതിനുശേഷം സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങളുടെ ഇടത്തെ കൈ എടുത്തിട്ട് ഒരു 10 പൊസിഷനിലേക്ക് പിടിക്കുക. ദേ ഈ ഒരു രീതി, തമ്പ് ഇങ്ങനെ വരണം, ഈ ഒരു രീതി പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ടൈമിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നിങ്ങളുടെ വലത്തെ കൈ ജസ്റ്റ് ഫ്രീ ആക്കുക. എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ താഴോട്ട് വലിക്കുക. നോക്കുക, അപ്പോൾ എൻ്റെ ഈ വലത്തെ കൈ ഇത് ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, കണ്ടോ. എന്നിട്ട് ഇവിടെ നമുക്ക് കുറച്ച് ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് വന്നല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം, വന്നു എന്ന് ഉറപ്പുവരുത്തുക. ഈ ഒരു സമയത്ത് എൻ്റെ കൈയുടെ ലെവൽ നോക്കുക, ഏകദേശം സെൻറ്റർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ കൈ ഫ്രീ ആക്കുക, ഇടത്തെ കൈ ഫ്രീ ആക്കുക. എന്നിട്ട് വലത്തെ കൈ കൊണ്ട് ഇതേ ഇങ്ങനെ ജസ്റ്റ് മേളിലേക്ക് തള്ളിക്കൊടുക്കുക. തള്ളിക്കൊടുക്കുന്ന സമയത്ത് ഇതേ ഏകദേശം ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് നമ്മുടെ കൈ ഇത് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ വീണ്ടും ഇടത്തെ കൈ എടുത്ത് താഴെ വെക്കുക. എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മളോട് വലത്തെ കൈ ഫ്രീ ആക്കുക. എന്നിട്ട് ഇങ്ങനെ നേരെ താഴോട്ട് വരിക, ഈ ഒരു സമയത്ത് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ വലിക്കുക. അതായത് ഇങ്ങനെ എടുത്തെടുത്ത് സ്റ്റിയറിംഗ് തിരിക്കുക. ഇപ്പം ഞാൻ ഇടത്തെ സൈഡിലേക്ക് തിരിച്ചു, ഇനി വലത്തെ സൈഡിലേക്കാണെങ്കിലോ വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ താഴോട്ട് വലിക്കുക. ആ ഒരു സമയത്ത് ഇടത്തെ കൈ ഫ്രീ ആക്കുക, കണ്ടോ. ഇങ്ങനെ താഴോട്ട് വലിഞ്ഞ് വരുന്നു. എന്നിട്ട് ഇവിടെ മാക്സിമം ലോക്കായി എന്ന് കരുതുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഇടത്തെ കൈ എടുത്ത് ഇവിടെ വെക്കുന്നു, മേളിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുക്കുന്നു. ആ സമയത്ത് നമ്മളോട് വലത്തെ കൈ ഫ്രീ ആക്കുന്നു, കണ്ടോ. ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക, കണ്ടോ. നോക്കുക, അപ്പം നമുക്ക് എത്ര വേഗത്തിൽ വേണമെങ്കിലും ഒരു സൈഡിലേക്ക് തിരിക്കാം. ദേ വലത്തെ സൈഡിലേക്ക് തിരിയുന്നു. ഇത് നമുക്ക് തുടക്കക്കാർ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള, ഇതൊരു തുടക്കക്കാരന് ഏറ്റവും എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ നോക്കി ഇടത്തെ സൈഡിലേക്ക് തിരിക്കുന്നുണ്ടോ, കണ്ടോ. അപ്പം നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ തിരിക്കാം. ഇനി കുറച്ചേറെയാണ് നമുക്ക് തിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ നേരെയാക്കി വെക്കുന്നു. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് നല്ല ടേൺ എടുക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് കുറച്ച് തിരിക്കുന്നത് കുറച്ച് കൂടുതലായിട്ട് തിരിക്കുക. അതായത് അതിന് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ വലത്തെ കൈ കൊണ്ട് ഇതേ ഇങ്ങനെ മേളിലേക്ക് മാക്സിമം ക്രോസ് ചെയ്ത് വരുന്ന രീതിയിൽ ഇതേ ഇങ്ങനെ വരിക. ഇതേ ഇപ്പോൾ സ്ട്രെയിറ്റായിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തെ കൈ എടുത്ത് ഇവിടെ വെക്കുക. എന്നിട്ട് ദേ ഈ കൈയോട് ചേർത്ത് ഇങ്ങോട്ട് പിടിക്കുക. എന്നിട്ട് താഴോട്ട് വലിക്കുക. എന്നിട്ട് താഴോട്ട് വലിക്കുന്ന സമയത്ത് ഇതിനും നിങ്ങളുടെ വലത്തെ കൈ താഴെ എൻഡിലേക്ക് വരിക. ദേ കണ്ടോ, എന്നിട്ട് ഇങ്ങനെ, കണ്ടോ. അപ്പം നമുക്ക് പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്ക് ഓടിക്കാം. ഇനി വലത്തെ സൈഡിലേക്കാണെങ്കിലോ നോക്കുക, ഇവിടുന്ന് ഇത് ഇങ്ങനെ വരുന്നു, കണ്ടോ, കണ്ടോ. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ടേൺ എടുക്കാനായിട്ട് കഴിയും. ഇനി അതുമല്ലെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് കുറച്ച് തിരിക്കുന്നത് കുറച്ച് കൂടുതൽ തിരിക്കുക. ദേ കണ്ടോ, അപ്പം നമുക്ക് സ്പീഡിൽ ഓരോ വളവും ഈസി ആയിട്ട് ടേൺ എടുക്കാനായിട്ട് കഴിയും. ഇനി ഒരു സ്ട്രെയിറ്റ് റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, സ്ട്രെയിറ്റ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ കൈ എടുത്തിട്ട് 93 പൊസിഷനിൽ നിന്ന് മാറ്റിയിട്ട് 10 പൊസിഷനിൽ പിടിക്കുക. ദേ ഇങ്ങനെ, കണ്ടോ. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ ചെറിയ വളവും തിരിവൊക്കെ ആണെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു പോകുന്നു. ചെറിയ വളവ് വരുമ്പോൾ ഇപ്പോൾ ഇടത്തോട്ടാണെങ്കിൽ ദേ പതിയെ ഇടത്തോട്ട് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ പതിയെ സ്റ്റിയറിംഗ് നേരെ ആക്കി കൊടുക്കുക, കണ്ടോ. ഇനി വീണ്ടും വീതി കൂടിയ റോഡാണ്, ഒരു വലത്തോട്ടൊരു വളവ് വരുന്നു, പതിയെ ഇങ്ങനെ വലത്തെ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക, കണ്ടോ. അപ്പം നമുക്കത് ഇത്ര ഒരു വളവ് ഒന്ന് ചെറുതായിട്ട് തിരിഞ്ഞു, പതിയെ നേരെയാക്കി കൊടുക്കുക. ഇനി നല്ല ടേൺ എടുക്കേണ്ട സമയം വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കൈ ഇവിടുന്ന് പിടിച്ച് താഴോട്ട് വരിക. എന്നിട്ട് ദേ ഇങ്ങനെ ചെറിയ നല്ല ടേണുകൾ ദേ ഈ ഒരു രീതിയിൽ എടുക്കുക, കണ്ടോ. എന്നിട്ട് വലത്തോട്ട് വീണ്ടും തിരിയണം, ദേ ഈ ഒരു രീതിയിൽ എടുക്കുക. അപ്പോൾ ഈ ഒരു പൊസിഷനാണ് നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ബാലൻസ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഏതൊരു വാഹനത്തിന് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു മാർഗ്ഗം കൂടെ പറയാം. അതായത് നമുക്ക് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്കോ തേർഡിലേക്കോ ഫോർത്തിലേക്കോ ഫിഫ്ത്തിലേക്കോ ഒക്കെ ഷിഫ്റ്റ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് ഗിയറും തെറ്റാൻ പാടില്ല, സ്റ്റിയറിംഗ് കൺട്രോളും തെറ്റാൻ പാടില്ല. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ക്രമത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഒരു റോഡിൽ ഇങ്ങനെ പോകുന്നു, ഫസ്റ്റ് കൊടുത്ത് നമ്മൾ വണ്ടി എടുത്തു, എന്നിട്ട് നമ്മളിങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് അങ്ങ് പോവുകയാണ്. പോകുന്ന സമയത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് ആയി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് റോഡിൽ ഇടത്താണെന്ന് വണ്ടി നമ്മളിങ്ങനെ ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഇടത്തെ കൈ ഇങ്ങനെ ജസ്റ്റ് ഗിയർ ലെവലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ വലത്തെ കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഈ സ്റ്റിയറിങ്ങിന് ബാലൻസ് ഇങ്ങനെ കൊടുത്ത് കൃത്യമായിട്ട് നമ്മുടെ വണ്ടി റോഡിൽ ഇടത്താണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, കണ്ടോ. ഇങ്ങനെയേ നിങ്ങൾ ഇടാനായിട്ട് പാടുള്ളൂ, അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഇടാനായിട്ട് പാടില്ല. ഇനി നമ്മളിങ്ങനെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു, അപ്പോൾ നമുക്ക് വീണ്ടും റോഡ് സ്ട്രെയിറ്റായി തേർഡ് ഗിയർ കൊടുക്കണം. ആദ്യം വണ്ടി ഇടത്താണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഇടത്താണെന്ന് ഉറപ്പുവരുത്തി നമ്മൾ നമ്മളുടെ വലത്തെ കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ തന്നെ ബാലൻസ് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു, കണ്ടോ. എന്നിട്ട് വീണ്ടും നമ്മുടെ കൈ രണ്ടും സ്റ്റിയറിംഗ് വീലിലേക്ക് വരിക, വീണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് ഓടിക്കുക. അപ്പം ആദ്യം സ്റ്റിയറിങ്ങിന് പ്രാധാന്യം നൽകുക, ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റിയറിംഗ് കൺട്രോള്,
രണ്ടാമത്തെ സ്റ്റെപ്പ് ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ തുടക്കത്തിൽ കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഗുണമായെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എഴുതിയിടാം. നിങ്ങൾ ചോദിക്കുന്ന ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഞാൻ ഓൾറെഡി വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോകളും കൂടെ കയറി കാണുക. ഏകദേശം 800-നോടടുത്ത് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.